മനോഹരമായ വസ്ത്രശേഖരങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കാം. വിസ്മയ വെഡ്ഡിംഗ്സ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. അനർഹതപ്പെട്ട ആനുകൂല്യം കൈപ്പറ്റുന്നത് കട്ടെടുക്കുന്നതിന് തുല്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ. അതാണ് ഏറ്റവും വലിയ ദൈവനിന്ദയെന്ന് പറഞ്ഞ അദ്ദേഹം പോരൂർ പഞ്ചായത്തിന് ലഭിച്ച കേന്ദ്ര പുരസ്കാരം കേന്ദ്രത്തിൽ പോയി ആരെയെങ്കിലും സ്വാധീനിച്ച് ലഭ്യമാക്കാൻ കഴിയില്ലെന്നും ചെറുകോടിൽ പറഞ്ഞു. അർഹതപ്പെട്ട ആനുകൂല്യമേ നമ്മൾ വാങ്ങാം. അർഹതപ്പെടാത്ത ആനുകൂല്യങ്ങൾ വാങ്ങിയാൽ അതാണ് ഏറ്റവും വലിയ ദൈവനിന്ദയും മതനിന്ദയും ഒക്കെ. അർഹതപ്പെടാത്ത ആനുകൂല്യം നമ്മൾ വാങ്ങിപ്പോകുമ്പോൾ ഏതോ ഒരു അർഹതപ്പെട്ട മനുഷ്യന്റെ ആനുകൂല്യം തട്ടിപ്പറിച്ചാണ് നമ്മൾ പോകുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളൊക്കെ വിചാരിക്കും സർക്കാരിന്റെ വാങ്ങിക്കളയാം, വ്യവസ്ഥകൾ അവർ വെച്ചിട്ടുണ്ടാകും. നമ്മൾ കള്ള സത്യവാങ്മൂലങ്ങൾ നൽകി ആ വ്യവസ്ഥകളിൽ ഞാൻ ഉൾപ്പെടുന്നു എന്ന് വരുത്തി തീർത്ത് ആനുകൂല്യങ്ങൾ വാങ്ങുന്നു. അങ്ങനെ നമ്മൾ അനർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങുന്നു. അർഹതപ്പെട്ട ഏതോ ഒരുത്തന്റെ ആനുകൂല്യമാണ് നമ്മൾ കട്ടെടുത്ത് കൊണ്ടുപോകുന്നത് എന്ന് ഓർക്കുക. കളവ് എന്ന് പറയുന്നത് ഒരാളുടെ സമ്മതമില്ലാതെ രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ അയാളെ കാണാതെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നതിനെ മാത്രമല്ല പറയുക. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നമ്മൾ ഓരോരുത്തരും ഒരു ആനുകൂല്യം വാങ്ങുമ്പോൾ നമ്മളുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ ഇത് വാങ്ങാൻ അർഹനാണ്? എന്റെ രണ്ട് മക്കൾ ഗൾഫിലില്ല, ഞാൻ എങ്ങനെ ഇത് വാങ്ങും? എനിക്ക് ഇത്ര സെന്റ് സ്ഥലമുണ്ടല്ലോ, ഞാൻ എങ്ങനെ ഇത് വാങ്ങും? എനിക്കൊരു ദിവസം എന്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഇത്ര രൂപ ലാഭം കിട്ടുന്നുണ്ടല്ലോ, ഞാൻ എങ്ങനെ ഇത് വാങ്ങും? ഞാനിത് വാങ്ങുമ്പോൾ ഏതോ ഒരു അർഹതപ്പെട്ട പാവപ്പെട്ടതിന്റെ ആനുകൂല്യമാണ് ഞാൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും വലിയ ദൈവനിന്ദ, മതനിന്ദ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരങ്ങൾ നേടിയ ഗ്രാമപഞ്ചായത്തിന് പോരൂർ റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പൗരാവലി നൽകിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തിയാണ് അവാർഡ് തരപ്പെടുത്തിയതെന്നും ഇവർ ആരോപിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ സ്വാധീനം ചെലുത്തി അവാർഡ് സ്വന്തമാക്കാൻ കഴിയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭാ പുരസ്കാരം ഈ പഞ്ചായത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പുരസ്കാരം ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് കേന്ദ്രത്തിൽ പോയി ആരെങ്കിലും സ്വാധീനിച്ച് ലഭ്യമാക്കി കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നതല്ല. ഏതൊരു അവാർഡ് ഏത് സർക്കാർ കൊടുക്കുമ്പോഴും അതിന് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് ഈ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് 100% പദ്ധതി പണം പൂർത്തിയാക്കുന്നവർക്ക് അവാർഡ് പ്രഖ്യാപിച്ചു. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഏർപ്പാടാക്കിയ നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭാ പുരസ്കാരം 100% നികുതി വരുമാനം ഉറപ്പാക്കിയതിനും 70% പദ്ധതി തുക ചെലവഴിച്ചതിനുമാണ് സംസ്ഥാന സർക്കാരിൻ്റെതടക്കം 4 പുരസ്കാരങ്ങൾ പോരൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് അർച്ചന അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കണ്ണിയൻ അബ്ദുൾ കരീം, എം മുജീബ് റഹ്മാൻ, സെക്രട്ടറി എം ജിനചന്ദ്രൻ, സി പി എം ഏരിയ കമ്മിറ്റി അംഗം ജെ ക്ലീറ്റസ് തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം MLA എ പി അനിൽകുമാർ കെ ടി ജലീൽ എത്തുന്നതിന് മുമ്പായി ചടങ്ങ് നടക്കുന്ന റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ എത്തിയിരുന്നു. കോൺഗ്രസും ലീഗും ചടങ്ങ് ബഹിഷ്കരിച്ചു. വണ്ടൂർ വിഷൻ ന്യൂസ്, പോരൂർ.